ഹായ് ഹലോ, വെൽക്കം ടു ട്രാവൽ ടെയിൽസ്. അപ്പോ ഇന്ന് ഞങ്ങളുടെ ഒരു യാത്രാ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. അത് എങ്ങോട്ടാണെന്ന് കല്ലൂസിനോട് ചോദിക്കാവേ. കല്ലു, നമ്മൾ എങ്ങോട്ടാ പോണേ? കല്ലുവിന് മുടി വെട്ടിക്കാൻ പോവാട്ടോ. അപ്പോ ചിലരെങ്കിലും ചോദിക്കും എന്തിനാ കുഞ്ഞിന്റെ മുടി വെട്ടിക്കളയുന്നതെന്ന്. അവക്ക് മുടി ഇത്ര അത്യാവശ്യം നല്ലോണം നീളം വന്നു, നല്ല മുടിയാണ്. അപ്പോ വെട്ടുന്നത് ഒരിക്കലും നമ്മുടെ താല്പര്യമാണോ? അത് കല്ലുവിന്റെ മാത്രം ഇഷ്ടാട്ടോ മുടി വെട്ടുന്നത്. അപ്പൊ എന്താന്ന് അവളോട് എന്നെ ചോദിച്ചു നോക്കാം. കല്ലു പറഞ്ഞേ. എനിക്ക് ഓരോ കേപ്പോപ്പ് ഐഡൽസിന്റെ ഹെയർ സ്റ്റൈൽ കാണുമ്പോ അത് എന്നെ എങ്ങനെ മാച്ച് ആവും എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ ആരുടെ ഹെയർ സ്റ്റൈലാ നമ്മളിപ്പോ കണ്ടേ? നീ ആരുടെ ഹെയർ സ്റ്റൈലാ മുടി വെട്ടണം ഉദ്ദേശിക്കണേ? അതൊരു കേപ്പോപ്പ് ഐഡൽ രുജിൻ പറഞ്ഞിട്ടുള്ള അവളുടെ ഹെയർ സ്റ്റൈല് കേട്ടല്ലോ. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും എന്തിനാ കുഞ്ഞുങ്ങളുടെ മുടി വെട്ടിക്കളയുന്നതെന്ന്. തികച്ചും അത് ഞങ്ങളുടെ ഒരു തീരുമാനമല്ല, അവക്ക് മുടി വെട്ടണമെന്ന് തോന്നി. ഇടയ്ക്ക് അവള് പറഞ്ഞോ മുടി നല്ലോണം നീട്ടി വളർത്തണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ എന്തോ അവളുടെ ആ ഇഷ്ടം അങ്ങ് മാറി മുടി ഷോർട്ടൻ ചെയ്യണമെന്നാ അവള് പറയുന്നേ. പൊന്നുമുടി വെട്ടുന്നുണ്ടോ? വളർത്താൻ പോവാണോ? എന്തിനാ അങ്ങനെ ചെയ്യുന്ന ഇപ്പോ അങ്ങനെ ഒരു ആഗ്രഹം? മുടി വളർത്തുമ്പോ നല്ല ഭംഗിയായിട്ടിരിക്കുമെന്നൊക്കെയാ പറയുന്നേ. പൊന്നിനിപ്പോ മുടി വെട്ടണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഏതായാലും കല്ലു മാത്രമാണ് ഇന്ന് മുടി വെട്ടുന്നത്. അപ്പൊ ഞങ്ങൾ പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോകുന്ന ട്രിവാൻഡ്രത്തെ ഫെയർ സലൂണിലാട്ടോ. അതായത് കുമാരപുരത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. അവിടുത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം. ഇന്നിപ്പോ ഒരു സൺഡേ ആട്ടോ. സൺഡേ ഒരു 8:30 അല്ലെ, 8:30 ആയില്ലേ ഇപ്പോ? ആ 8:30 ആയിട്ടുണ്ട്. 8:30 ഞങ്ങൾ പോവാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും തോന്നുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാ പോകുന്നത് കേട്ടോ ഫെയറിലേക്ക്. അപ്പൊ എന്റെ ഫ്രണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോ അവളോട് ചോദിച്ചിട്ടോ അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ എന്തൊക്കെയാന്ന്, എപ്പൊ പോകണം എന്നൊക്കെ അവളോട് ഞാൻ സജഷൻ ചോദിച്ചു. ഏതായാലും നമുക്ക് പോയി നോക്കാം. Thank you.
ഒക്കെ കഴിഞ്ഞു. കല്ലുനെ കണ്ടല്ലോ. കല്ലു ഹാപ്പി? യെസ്. എന്താണ്, എന്താ എക്സ്പീരിയൻസ്? വാ ഇങ്ങോട്ട്. നീ തന്നെ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അത് അതെനിക്ക് തോന്നി. മുടി വെട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം ആ ഒരു കട്ടൊക്കെ ആയല്ലോ. അത് കണ്ണാടിയിൽ കണ്ടപ്പോ അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്കിത് മനസ്സിലായി പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആണെന്ന്. മുടി വെട്ടിയ ബാദൽ എന്ന് പറഞ്ഞൊരു ചേട്ടന കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മുടി വെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല തിരക്കായിരുന്നു. പക്ഷേ ഒരുപാട് സീറ്റിംഗ്സ് ഉള്ളത് കാരണം നമുക്ക് ആ തിരക്കൊന്നും പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വരുന്നു, ഹെയർ കട്ട് ചെയ്യുന്നു. കട്ടിങ് മാത്രമല്ല കളറിങ്ങും സ്പായും എന്താ മറ്റേ അയണിങ് ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. അയൺ ചെയ്യുന്നുണ്ട് മുടി, അയൺ ചെയ്യുന്നുണ്ട്, അയൺ ചെയ്യും. അതുണ്ട്, കളറിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ചെറുതായിട്ടൊക്കെ തോന്നിയെന്ന് തോന്നുന്നു ഇല്ലേ പൊന്നു. കല്ലുവിന്റെ ആ ലാസ്റ്റ് ഒരു എഫക്ട് ഉണ്ടല്ലോ ഈ മുടിയുടെ ആ ഒരു ഫോട്ടോ, ഫോട്ടോ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവള് ഏത് ഫാഷനാ ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടപ്പോ പൊന്നുവിന് ഒരു തോന്നല്, എനിക്കും കൂടെ വെട്ടായിരുന്നു എന്ന്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു വെട്ടണമെന്നൊന്നും പറഞ്ഞൊന്നും ഇല്ല, എന്നാലും വെട്ടിയാ കൊള്ളായിരുന്നു അല്ലേ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കല്ലുവിന്റെ മുടി. ആ ഫെയറിന്റെ എക്സ്പീരിയൻസ്, ഫെയറിനെ പറ്റി ഒരുപാട് ഒത്തിരി പേര് കേട്ടിട്ടുണ്ടോ? അങ്ങോട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫെയറിൽ വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്തായാലും കല്ലുവിന്റെ മുടി എന്തായാലും നല്ല രീതിയിൽ ഒന്ന് വെട്ടിയെടുക്കണമെങ്കിൽ വരാന്ന് വിചാരിച്ചത്. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രസമാണ്. നല്ല എന്താ പറയാ, നല്ല കാം ആൻഡ് ക്വൈറ്റ്, നല്ല ബിൽഡിങ്സ്, പിന്നെ ധാരാളം ചെടികള്, മരങ്ങള്, പൂക്കള്, പിന്നെ എന്താ പറയാ, നല്ലൊരു വെള്ളച്ചാട്ടം, ബുദ്ധന്റെ പ്രതിമ, ഫൗണ്ടൻ ഒക്കെ സെറ്റ് ചെയ്തു. നല്ല ഭംഗിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നല്ല ഒരു കാം ആൻഡ് ക്വൈറ്റ് ഇതാണ്. അപ്പം മെയിൽസ് ആരെങ്കിലും, ആണുങ്ങൾ ആരെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ ലേഡീസിന് പെട്ടെന്നടുത്ത് ആണുങ്ങൾക്ക് കയറ്റിയിരുത്തത്തില്ലല്ലോ. അപ്പൊ അവർക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ ഒട്ടും പോകുന്നില്ല. ഒത്തിരി സ്ഥലം, പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നമ്മള് മ്യൂസിയത്തൊക്കെ പോയിരിക്കുന്ന ഒരു ഫീലിംഗ്. ധാരാളം ചെടികളും മരങ്ങളും, ചൂട് വെയിലൊന്നുമില്ല. പിന്നെ നല്ലൊരു കഫറ്റീരിയ ഉണ്ട്, അടിപൊളി കഫറ്റീരിയ ആണ്. പിന്നെ അകത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അകത്ത് നല്ല ലൈറ്റ് ഇങ്ങനെ നമ്മുടെ കേൾക്കാൻ സുഖമുള്ള മ്യൂസിക് ഒക്കെ ഇട്ട് നല്ലൊരു സുഖമാണ് അതിനകത്ത് ഇരിക്കാനേ. നമുക്ക് ഇങ്ങനെ തിരക്കാണെന്നോ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു തോന്നത്തില്ല. നല്ല ലൈറ്റിങ്ങും അല്ലേ കല്ലു, നല്ല രസമായിരുന്നില്ല? നല്ല ലൈറ്റിങ്ങും, നല്ല കുഞ്ഞെന്നല്ല, നല്ല നമ്മുടെ കേൾക്കാൻ സുഖമുള്ള രീതിയിലുള്ള പാട്ട്, ചെറിയ സൗണ്ടില് പാട്ടും, അതെ സൂതിങ് മ്യൂസിക് എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാ വരുന്ന ഫെയറിൽ, അടിപൊളി. ഇനിയിപ്പോ ഏതായാലും ഉടനെ എന്റെ മുടിയും കൂടെ എന്റെ മുടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മുടിയിൽ ഇതുവരെ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല, നോക്കട്ടെ. കല്ലു ഹാപ്പി 100%. അതെ, ഇനി മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാണോ അതോ ഇനി നാളെ വളർത്തണമെന്ന് പറയോ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള നിനക്ക് ഈ സ്റ്റൈൽ മതി, ഇത് നന്നായിട്ട് ചേരുമെന്ന്. പണ്ടേ കുഞ്ഞിലെ ഇവള് മുടി വെട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സ്റ്റൈൽ. അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റൈൽ ഇവള് മുടി വെട്ടിയിട്ടുണ്ട് ചെറുതിലെ, കുറച്ചു കൂടെ ചെറുതായിരുന്നു. അപ്പൊ നല്ല ഭംഗിയായിരുന്നു അവളുടെ. പിന്നെ അവക്ക് മുടി വളർത്തണമെന്നുള്ള ഒരു തോന്നൽ വന്നു, മുടി വളർത്തി. ഇപ്പതേ വീണ്ടും പഴയതിലോട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ചേരുന്നുണ്ട് അവക്ക് നന്നായിട്ട്. മുടി നല്ല നീളത്തിൽ പോയില്ലേ? ആ നല്ലോണം വെട്ടി. ഓക്കേ, അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. അതെ. അപ്പൊ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.